ജലാലേ ആലങ്ങൾ കൂടയോന്നിയേ അല്ലാ അല്ലാ വാഹിദേയാനൂറേ ഈമാന്റെ വഴി കാട്ടണേ ദിനമഞ്ചും തിരുമുമ്പിൽ സുജുദീകും ഹൃദയത്തിൽ പരം നൽകി തണലേകോ റാഹിമായോനേ വരം നൽകി തണലേകോ റാഹിമായോനേ അല്ലാ അല്ലാ യാദൽ ജലാലേ ആലങ്ങൾ കൂടയോ നീയേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഞാൻ മിൻഹാ മറിയം ഏഴ് വയസ്സ് റിയാദിലെ ദാറുൽ ഫുർഖാൻ മദ്രസയിൽ പഠിക്കുന്നു ثم صدقناهم
அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்து. நான் ஜாரா ஃபாபின். நான் இன்று இவட பாடா போகிறது ஈமான் காரியங்களை குறச்சுள்ள ஒரு போயமான. விஷாலமாமி பூலோகம் படைச்சதேகன் அல்லாஹு, படைச்சவன்டே படுப்புகளில் கருத்தரல்லு மலக்குகൾ, மலக்கிலூடு இறக்கியவൻ நமுக்கு வேத கிரந்தங்கൾ, ஜனத்தെ നന്മ പഠിപ്പിക്കാൻ അയച്ചു റബ്ബ് റസൂലുകളെ. ഇക്കാണുന്ന മഹാലോകം നശിച്ചിടുന്നൊരു നാള് വരും. നന്മകൾ തിന്മകൾ റബ്ബിൻ്റെ രേഖയിലുണ്ടെന്നറിയണം. ഇങ്ങനെയാറാണീമാനിൻ കാര്യമതറിയൽ നിർബന്ധം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട റിനൽ ടി വി പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നാല് ഖലീഫമാരിൽ ഒരാളും സ്വർഗം കൊണ്ട് തൃപ്തിപ്പെട്ട 10 സഹാബിമാരിൽ ഒരാളും ഇസ്ലാമിൻ്റെ ആദ്യ കാലങ്ങളിൽ ഇസ്ലാമിൻ്റെ ശത്രുവും മക്കയിലെ ഉക്കാള ചന്തയിലെ പോക്കരി എന്ന നാമകരണം ചെയ്യപ്പെട്ട മക്ക നിവാസികളുടെ പേടി സ്വപ്നവുമായിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് മറ്റാരുമല്ല, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്ന് ലഘുവായി പരിശോധിക്കാം. ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്ന അദ്ദേഹം മുഹമ്മദിൻ്റെ തലയെടുക്കുവാൻ വേണ്ടി പുറപ്പെട്ട വേളയിൽ വഴിക്ക് വെച്ച് തൻ്റെ സഹോദരി ഫാത്തിമ ഇസ്ലാം സ്വീകരിച്ച വിവരം അറിയാനിടയാവുകയും ഉരിപ്പിടിച്ച വാളുമായി അവരെ വധിക്കുവാൻ വേണ്ടി പുറപ്പെടുകയും ചെയ്തു. അവിടെ എത്തിയപ്പോൾ തൻ്റെ സഹോദരി ഖുർആനിലെ ത്വാഹ സൂറത്ത് പാരായണം ചെയ്യുന്നത് കേൾക്കാനിടയാവുകയും അതിൽ അദ്ദേഹം ആകൃഷ്ടനാവുകയും ചെയ്തു. നേരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്ന് ഇസ്ലാം ആശ്ലേഷിക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറിനെ കൊണ്ട് ഇസ്ലാമിന് നീ ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായിട്ടുണ്ട്. കരുത്തനായ ഒരു ഭരണാധികാരി കൂടിയായിരുന്നു അദ്ദേഹം. സാമ്രാജ്യ വികസനം, സാമ്പത്തിക പുരോഗതി, കെട്ടുറപ്പ്, നീതിന്യായ രംഗത്ത് സുതാര്യത, പൗര സ്വാതന്ത്ര്യം എന്ന് വേണ്ട ഭരണസംബന്ധമായ സർവ മേഖലകളിലും വിപ്ലവം സൃഷ്ടിച്ച ഒരു വ്യക്തി കൂടിയാണ് ഖലീഫ ഉമർ. തന്റെ വിശാലമായ ഭൂപ്രദേശം പ്രവിശ്യകളായി തിരിക്കുകയും അവിടങ്ങളിൽ ഗവർണർമാരെ നിയമിക്കുകയും ചെയ്തു. ഭരണീയരെ വഞ്ചിച്ചു ജീവിക്കുന്ന ഭരണാധിപന്മാർക്ക് സ്വർഗത്തിന്റെ സുഗന്ധം പോലും ലഭിക്കുകയില്ല എന്ന് അദ്ദേഹം അവരെ നിരന്തരം ഓർമ്മിപ്പിക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് നാണയങ്ങൾ പരിഷ്കരിച്ചത്, വ്യവസ്ഥാപിതമായ തപാൽ സമ്പ്രദായം നിലവിൽ വന്നത്, ഹിജറ കലണ്ടറുകൾ നിലവിൽ വന്നത്. നീതിമാനായ ആ ഭരണാധികാരിയെ കുറിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യ മഹാരാജ്യത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന അഥവാ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഖലീഫ ഉമറിന്റെ ഭരണമാണ്. നീതിമാനായ ആ ഭരണാധികാരി 10 വർഷവും 6 മാസവും 3 ദിവസവുമാണ് ഭരണം നടത്തിയത്. റോമൻ പേർഷ്യൻ സാമ്രാജ്യത്വ ശക്തികളെ പൂർണ്ണമായും പരാജയപ്പെടുത്തി. ഈജിപ്ത്, സിറിയ, ഫലസ്തീൻ, ലബനോൻ, ഇറാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ ഹ്രസ്വമായ കാലഘട്ടത്തിനുള്ളിൽ ഇസ്ലാമിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരാഗ്രഹമുണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ മരിക്കണമെന്നും ഷഹീദായി മരിക്കണമെന്നുമായിരുന്നു ആഗ്രഹം.
അങ്ങനെ ഒരു ദിവസം സുബഹി നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് ഒരു മജൂസി അഥവാ ഒരു അഗ്നി ആരാധകൻ കത്തികൊണ്ട് കുത്തുകയും പിന്നീട് അദ്ദേഹം മരണപ്പെടുകയുമാണ് ഉണ്ടായത്. ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ ഓർത്തിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് ഓരോരുത്തർക്കും എന്നേക്കും ഒരു പാഠമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തുഹു.